ബി ജെ പി എല്ലാ മുന്നണിയിലുമുള്ള നേതാക്കളെ വിലക്കെടുക്കുന്നത് പണ്ട് മുതലേയുള്ള കാര്യമാണ്. കോൺഗ്രസിലെ പകുതി പേരും അവരുടെ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നത പ്രകാരം മാറി അടുത്ത പാർട്ടിയിൽ ചേരും. ചിലരൊക്കെ പണത്തിൻ്റെ മേൽ പറക്കും. അതൊക്കെ കേട്ടുകേൾവിയുള്ള കഥയാണ്. എന്നാൽ ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ നെടുംതൂണായ അരവിന്ദ് കെജ്രിവാളിനെയാണ് അടുത്തത് ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് ഇ ഡി നടപടി സ്വീകരിക്കുകയാണ്. പേഴ്സണൽ സെക്രട്ടറി ബിഫാവ് കുമാറിന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും ഇ ഡി റെയ്ഡ് നടത്തി. ഡൽഹി ജൽ ബോർഡ് അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് പരിശോധന. കുമാറിനെ കൂടാതെ ചില ആം ആദ്മി പാർട്ടി നേതാക്കളുടെ ഇടങ്ങളിലും റെയ്ഡ് നടക്കുന്നുണ്ടെന്നാണ് വിവരം. ഡൽഹിയിലെ 12 സ്ഥലങ്ങളിൽ പരിശോധന നടക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. സി ബി ഐ രജിസ്റ്റർ ചെയ്ത FIR അടിസ്ഥാനത്തിലാണ് ഇ ഡി അന്വേഷണം ആരംഭിച്ചത്. ഇപ്പോൾ അഴിമതി കേസിൽ 4-5 തവണ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും കെജ്രിവാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. താമസിയാതെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുമോ എന്ന സംശയം എല്ലാവരിലും നിലനിൽക്കുകയാണ്. അപ്പോഴാണ് ബി ജെ പിയിലേക്ക് വരാൻ ബി ജെ പി സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെന്ന് കെജ്രിവാൾ വെളിപ്പെടുത്തിയത്. എന്നാൽ താൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് അദ്ദേഹം പറയുന്നു. അവർക്ക് ഞങ്ങൾക്കെതിരെ എന്ത് ഗൂഢാലോചനയും നടത്താം. താൻ വളയാൻ പോകുന്നില്ലെന്നും കെജ്രിവാൾ വ്യക്തമാക്കി. ആം ആദ്മി പാർട്ടിയുടെ MLA പണം നൽകി സ്വാധീനിക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിച്ചെന്ന ആരോപണത്തിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. അവർക്ക് ഞങ്ങൾക്കെതിരെ എന്ത് ഗൂഢാലോചനയും നടത്താം. ഞാനും ഉറച്ചു നിൽക്കുന്നു. ഞാൻ കുനിയാൻ പോകുന്നില്ല. അവർ എന്നോട് ബി ജെ പിയിൽ ചേരാൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് അവർ എന്നെ വെറുതെ വിടാൻ പോകുന്നു. എന്നാൽ ഞാൻ ഒരിക്കലും ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് കെജ്രിവാൾ പറഞ്ഞു. ഒരിക്കലും ബി ജെ പിയിൽ ചേരില്ല, ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇതിലിനി ആരാണ് കള്ളം പറയുന്നത് എന്ന് അന്വേഷിക്കണം. അതായത് അന്വേഷണം അടുത്തപ്പോൾ കെജ്രിവാൾ ഒളിക്കാൻ ബി ജെ പിയിലേക്ക് ചേർന്നതാണോ അതോ ബി ജെ പി മനഃപൂർവ്വം കെജ്രിവാളിനെ കൂട്ടുപിടിക്കുകയാണോ? ബി ജെ പി സഖ്യം കൂട്ടാൻ ആം ആദ്മി പാർട്ടിയെയും പിടിച്ചോ എന്നറിയില്ല. മോദിയുടെ ഇ ഡി കെജ്രിവാളിനെതിരാണെങ്കിൽ എന്തിനാണ് പിന്നെ മോദി സ്വന്തം പാളയത്തിലേക്ക് കെജ്രിവാളിനെ ചേർക്കാൻ ശ്രമിക്കുന്നത്? കള്ളന്മാരെയെല്ലാം എന്തിന് മോദി കൂട്ടുപിടിക്കണം? അതോ കെജ്രിവാളിന്റെ കേസ് കെട്ടിച്ചമച്ചതാണോ, അല്ലെങ്കിൽ കെജ്രിവാളിന്റെ കേസ് ഇല്ലാതാക്കാൻ മോദി നൽകുന്ന പ്രതിഫലമാണോ എന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇതിലാരാണ് കള്ളം പറയുന്നതെന്ന് കാലം തെളിയിക്കും. ഡൽഹി സർക്കാർ എല്ലാ വർഷവും ബജറ്റിന്റെ 40% സ്കൂളുകൾക്കും ആശുപത്രികൾക്കുമായി ചെലവഴിക്കുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രം ദേശീയ ബജറ്റിന്റെ 4% മാത്രമാണ് ചെലവഴിക്കുന്നതെന്നും കെജ്രിവാൾ ആരോപിച്ചിരുന്നു. മോദിയും കെജ്രിവാളും പരസ്പരം രാഷ്ട്രീയ എതിരാളികളാണ്. ഡൽഹി കിട്ടാൻ കെജ്രിവാളിനെ ഒപ്പം കൂട്ടുകയായിരിക്കാം. ഇനി കെജ്രിവാൾ അങ്ങാനും മോദി വിചാരിക്കുന്ന വഴിയെ വന്നില്ലെങ്കിൽ കേസിൽ പ്രതിയാക്കാമെന്നും ധാരണയുണ്ടായിരിക്കും. ഇനി കെജ്രിവാൾ പിടി വീഴാറായി എന്നറിഞ്ഞപ്പോൾ മനഃപൂർവ്വം പറഞ്ഞൊരു കള്ളമാണോ ഇതെന്നും അറിയേണ്ടതുണ്ട്. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ഉന്നയിച്ച ആരോപണങ്ങളിൽ ബി ജെ പി നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമാകുന്നതും അതുപോലെ തന്നെ സംശയാസ്പദം ഉളവാക്കുന്നതും. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് ആണ് കരുതുന്നത്.